ಅಡ್ಡತ್ತು ಕತ್ತನ. അച്ഛൻ ചൊല്ലിത്തന്ന ആദ്യ മന്ത്രം തൊട്ട് സകല വേദശാസ്ത്രങ്ങളും തെളിഞ്ഞ മനസ്സും തികഞ്ഞ ശിക്ഷണവും സാധവും കൊണ്ട് ശീലിച്ചിട്ടും ഇപ്പൊ എന്റെ മനസ്സ് പിടിവിട്ടു പോകുന്ന പോലെ. മോനെ, നീ തളരരുത്. അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പരീക്ഷണങ്ങൾ ഉണ്ടാവാം. മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടാൽ നിന്നെ കൊണ്ട് പിന്നെ ഒന്നിനും ആവില്ല. അതെനിക്കറിയാഞ്ഞിട്ടല്ലമ്മേ. എന്നാലും ചിത്രദുർഗത്തിലേക്ക് ആർക്കും കടക്കാതിരിക്കാനായി അച്ഛൻ തീർത്ത രക്ഷകൾ ഒന്നൊന്നായി തകർത്ത് കത്തനാർ മുന്നേറുന്നത് കാണുമ്പോ, ഓരോന്നിലും അച്ഛൻ പരാജയപ്പെട്ട് തുടങ്ങുന്നത് കാണുമ്പോ, അതിനാണ് അച്ഛനേക്കാൾ ഉന്നതനാവാൻ ഈ യാഗങ്ങളും ബലികളും ഒക്കെ നടത്തുന്നത്. നീ അതിമാനുഷികത്വം നേടിയാൽ പിന്നെ ഏത് ശക്തിക്കാണ് നിന്നെ തടയാൻ കഴിയുക? അതിന് നീ പൂർണ്ണ മനസ്സോടെ അച്ഛനോടൊപ്പം നിൽക്കുക. മറ്റെല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് വെടിഞ്ഞ് ധൈര്യപൂർവം ചെല്ലു. ചിത്രദുർഗത്തിനുള്ളിൽ കടന്നാൽ നമ്മൾ ആദ്യം തിരിയുന്നത് കാദംബരി ആയിരിക്കില്ല, ശ്രീചക്രമായിരിക്കും. കാരണം തെക്കുംകൂറിന്റെ ഐശ്വര്യമായ ശ്രീചക്രത്തിന്റെ ശക്തി ഇന്ന് ചിത്രദുർഗത്തിലാണ്. അത് നമ്മുടെ കൈവശം എത്തിയാൽ രൗഗന്ധരായണന്റെ പകുതി ശക്തി കുറയും. ശ്രീചക്രം ഇരിക്കുന്ന സ്ഥലത്തെത്തുക അത്ര എളുപ്പമാവില്ലെങ്കിലും നമുക്കത് കണ്ടെത്തിയേ തീരും. കണ്ടെത്തണം. അതിനുവേണ്ടി എന്റെ ജീവൻ കളയേണ്ടി വന്നാലും നമ്മളത് കണ്ടെത്തും.